കണ്ണൂർ കൊളച്ചേരിയിലെ നണിയൂർ എ എൽ പി സ്കൂൾ അധികൃതരറിയാതെ വിൽക്കാൻ മാനേജ്മെന്റിന്റെ ശ്രമം. സ്കൂൾ മൈതാനം വേർതിരിച്ച് സ്വകാര്യ വ്യക്തി മതിൽ കെട്ടിയതിനാൽ കുടിവെള്ള സൗകര്യങ്ങളും സ്റ്റേജും അടക്കം സ്കൂളിന് നഷ്ടപ്പെട്ടു. പ്രധാന അധ്യാപികയോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എ ഇ ഒ അറിയിച്ചു. സ്കൂൾ മുറ്റത്ത് പൊടുന്നനെ ഈ മതിലുയർന്നപ്പോൾ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കളിസ്ഥലവും സ്റ്റേജും അനുബന്ധ സൗകര്യങ്ങളുമാണ്. ഒരു നൂറ്റാണ്ട് കാലം നാടിന് അറിവിന്റെ വെളിച്ചമായിരുന്ന സ്കൂളാണ് പി ടി എയോ അധ്യാപകരോ അറിയാതെ സ്വകാര്യ വ്യക്തികൾക്ക് മാനേജ്മെന്റ് മറിച്ചു വിറ്റത്. സ്കൂൾ ഒരു വ്യക്തിക്കും സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രൗണ്ട് മറ്റൊരു വ്യക്തിക്കുമാണ് വിറ്റതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനോടകം ഗ്രൗണ്ടിനെയും സ്കൂളിനെയും വേർതിരിച്ച് സ്വകാര്യ വ്യക്തി മതിൽ കെട്ടുകയും ചെയ്തു. മതിൽ കെട്ടിയതോടുകൂടി പി ടി എ നിർമ്മിച്ചു നൽകിയ പൈപ്പ് ലൈനും നാട്ടുകാർ നിർമ്മിച്ചു കൊടുത്ത സ്റ്റേജും സ്കൂളിന് പുറത്തായി. കഞ്ഞിപ്പുരയും കിണറും ചേർത്ത് മതിൽ കെട്ടാൻ ശ്രമമുണ്ടായെങ്കിലും നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആ നീക്കം ഉപേക്ഷിച്ചു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം സ്കൂൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ സ്കൂൾ റെക്കോർഡ് പ്രകാരം 1 ഏക്കർ ഭൂമിയും കെട്ടിടങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഇപ്പോൾ 2 ഭാഗമായിട്ട് മുറിച്ചു മാറ്റി പിന്നെ മതിൽ കെട്ടാനൊന്നും ആർക്കും അവകാശമില്ല. അപ്പോൾ അത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നാണ് അധികൃതരിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്കൂൾ വിൽക്കാനുള്ള മാനേജ്മെന്റിന്റെ നീക്കത്തിനെതിരെ നാട്ടുകാർ എ ഇ ഒക്ക് പരാതി നൽകിയിരുന്നു. പരാതി പരിശോധിച്ച എ ഇ ഒ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ അനധികൃത നീക്കത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്തു. ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രധാന അധ്യാപികയോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എ ഇ ഒ. കണ്ണൂരിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.